ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സരീൻ. ഒരാൾ ആരോഗ്യവാനാണെന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? അദ്ദേഹത്തിന് അസുഖമുണ്ടാകാതിരിക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യവാനാണെന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കലിയും അതുപോലെ മെൻ്റലിയും ഉള്ള വെൽബീയിങ്, മാനസികവും അതുപോലെ ശാരീരികവുമായിട്ടുള്ള നല്ലൊരു അവസ്ഥയിലുള്ളപ്പോഴാണ് അയാളെ പൂർണ്ണമായ ആരോഗ്യവാനെന്ന് പറയുന്നത്. നമുക്ക് ആ മാനസിക പാർട്ട് നമുക്ക് പിന്നൊരു ദിവസം ഡോക്ടർ ഡി ബെറ്റ്ലൈഫിൽ നമ്മൾ ഡീൽ ചെയ്യാം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരത്തിന് അസുഖമുണ്ടാവുന്നതിന് നമ്മൾ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. നമുക്ക് മൂന്ന് മെഷർമെന്റ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള അപകട സൂചനകൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. കാരണം നമ്മളിവർ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യുന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു, നമ്മളെ തല പോയി ഇടിക്കുന്നു. ഈ സമയത്ത് ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് മാത്രം ആണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അസുഖം വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തല ഇടിച്ചതിന് ശേഷം ഹെൽമെറ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആ ട്രീറ്റ്മെന്റിന് പ്രാധാന്യമില്ല. അതുപോലെയാണ് കോവിഡ് വന്നിട്ട് നമുക്ക് ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രാധാന്യം കുറയാണ്. കാരണം ഓൾറെഡി ഇറിവേഴ്സിബിൾ ഡാമേജ് ശരീരത്തിന് ഉണ്ടായാൽ പിന്നെ നമുക്ക് ശരീരത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയാതെ വരും. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു അപകട സൂചനകൾ കണ്ടുപിടിക്കാനുള്ള ലക്ഷണങ്ങൾ? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്. ഒന്ന്, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം ഫോളോ ചെയ്യുന്നതാണ്, നമ്മുടെ വെയിറ്റും അതുപോലെ ഹൈറ്റുമായിട്ടുള്ള റേഷ്യോ നോക്കുകയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് നമ്മുടെ വെയിറ്റ് കിലോഗ്രാമിന് മെഷർ ചെയ്യുക, അതുപോലെ ഹൈറ്റ് മീറ്ററിൽ മെഷർ ചെയ്യുക. ഇപ്പൊ വെയിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു 85 kg ആണെന്ന് കരുതുക, 85 ന്യൂമറേറ്ററിൽ എഴുതുക. ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത് എത്രയാണോ എൻ്റെ സെന്റിമീറ്റർ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പൊ എനിക്ക് 180 cm ആണെങ്കിൽ അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1.8 meter ആയി. 1.8 meter രണ്ട് പ്രാവശ്യം ഡിനോമിനേറ്റർ എഴുതണം. അപ്പം 85 ÷ 1.8 × 1.8 താഴെ 1.8 × 1.8 രണ്ട് പ്രാവശ്യം എൻ്റെ ഹൈറ്റ് മീറ്ററിൽ എഴുതണം. ഈ കിട്ടുന്ന റേഷ്യോ ആണ് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ ശരീരത്തിൻ്റെ പൊക്കവും വെയിറ്റുമായിട്ടുള്ള അനുപാതം. അത് നോക്കുമ്പോൾ 18.5 അതുപോലെ 25 ഇടയ്ക്കാണെങ്കിൽ നമ്മൾ നോർമൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയാം. ഇപ്പം ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ 26.2 ആണ് വരുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ 85 ÷ 1.8 × 1.8 ചെയ്യുമ്പോൾ ശരിക്കും കിട്ടുന്നത് എത്രയാണ്? 26.2 ആണ്. അത് ഓവർ വെയിറ്റ് ആണ്. ഈ ഓവർ വെയിറ്റ് സാധാരണഗതിയിൽ നമ്മൾ നോക്കുമ്പം അയ്യോ അതൊരു കാര്യമില്ല, കാരണം കാണുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഓവർ വെയിറ്റും ഡേഞ്ചറസ് ആണ്. ഇന്ത്യൻസിന് പ്രമേഹവും കൊളസ്ട്രോളും ഹൃദയരോഗവും ക്യാൻസറും ഒക്കെ കൂടുതൽ ഉണ്ടാകുന്നതുകൊണ്ട് ബോഡി മാസ് ഇൻഡെക്സ് 23 താഴെ നിർത്താനായിട്ടാണ് ഐഡിയലി പറയുന്നത്. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും 23 താഴെയാണ് ബോഡി മാസ് ഇൻഡെക്സ് നിർത്തേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പൊണ്ണത്തടി ഉള്ളവരിലാണ് ഹൃദയരോഗം, കൊളസ്ട്രോൾ കൂടുതലുള്ളത്, പ്രമേഹം കൂടുതലുള്ളത്, അമിതമായ രക്തസമ്മർദ്ദം കൂടുതലുള്ളത്, ഫാറ്റി ലിവർ ഉള്ളത്, അതുപോലെ കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, അതുപോലെ ഗൗട്ട് അസുഖം, ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത ഉണ്ടാവുന്നുണ്ട്, ക്യാൻസർ പോലെ ഉണ്ടാവുന്നതിൻ്റെ കാരണം ഈ പൊണ്ണത്തടിയാണ്. ആദ്യം നമുക്ക് ഉണ്ടോ എന്നുള്ള തിരിച്ചറിയണം. പല വ്യക്തികളും അത് തിരിച്ചറിയുന്നില്ല. അപ്പൊ ബോഡി മാസ് ഇൻഡെക്സ് ആണ് ആദ്യത്തെ മെഷർമെന്റ്. പക്ഷെ ബോഡി മാസ് ഇൻഡെക്സ് വെച്ച് മാത്രം നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം വയറിലെ വണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വയറിലെ വണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള പറയാനുള്ള കാരണം, നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ വയറിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് വയറിൽ പിടിക്കാൻ പറ്റുന്നത് നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ്, അതായത് നമ്മുടെ തൊലിയുടെ തൊട്ടടിയിലുള്ള ഫാറ്റാണ്. അത് ശരിക്കും ഡേഞ്ചറസ് അല്ല. പക്ഷേ അതിൻ്റെ അടിയിൽ മസിലുണ്ട്, ആ മസിലിൻ്റെ അടിയിൽ കുറച്ച് ഫാറ്റുണ്ട്, അതിനാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വയറ് വീർത്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് വിസറൽ ഫാറ്റ്. അത് ഡേഞ്ചറസ് ഫാറ്റാണ്, അതവിടെ ചുമ്മാ ഇരിക്കുകയല്ല, ആ ഫാറ്റാണ് അവിടെ ഇരുന്ന് കെമിക്കൽസും ഹോർമോൺസും ഉണ്ടാക്കി പലതരത്തിലുള്ള പ്രോബ്ലം, ഈ പറഞ്ഞ അമിതമായ രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, പ്രമേഹം, അത് PCOD പോലുള്ള പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത് ഈ വിസറൽ ഫാറ്റാണ്. അപ്പോൾ ഈ വിസറൽ ഫാറ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ അതിനായിട്ട് നമ്മൾ വേസ്റ്റ് സർക്കംഫറൻസ് മെഷർ ചെയ്യണം. വേസ്റ്റ് സർക്കംഫറൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് പറഞ്ഞാൽ, നമ്മൾ നെഞ്ചിലുള്ള വാരിയൽ നോക്കുക, വാരിയൽ അവസാനിക്കുന്ന ഭാഗം നോക്കുക. അതിനുശേഷം നമ്മൾ കൈ താഴോട്ട് തടവുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ ഹിപ്പ് ബോൺ കിട്ടും, ഹിപ്പ് ബോൺ. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കായിട്ട് ഏകദേശം പൊക്കിൻ്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ വേസ്റ്റ് സർക്കംഫറൻസ് എടുക്കേണ്ടത്. വേസ്റ്റ് സർക്കംഫറൻസ് എടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ശ്വാസം വിടുക, എഴുന്നേറ്റ് നിൽക്കുക, വേറൊരു വ്യക്തിയെ കൊണ്ട് ടേപ്പ് വെച്ച് മെഷർ ചെയ്യുക. മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് വേസ്റ്റ് സർക്കംഫറൻസ്. ഈ വേസ്റ്റ് സർക്കംഫറൻസ് ഒരു കാരണവശാലും സ്ത്രീകളിൽ 89 cm അതുപോലെ പുരുഷന്മാരിൽ 101 cm കടക്കാൻ പാടില്ല. അപ്പോഴും ഏഷ്യൻസിന് ഡിഫറൻ്റ് ആണ്, ഇന്ത്യൻസിന് ഡിഫറൻ്റ് ആണ്. ഇന്ത്യൻസിന് പറയുന്നത് സ്ത്രീകളിൽ 80 cm
പുരുഷന്മാരിൽ 90 സെന്റിമീറ്ററും കടക്കില്ലെന്നാണ്. കാരണം അത് കടക്കുന്നവരിലാണ് കൂടുതലും ഇത്തരത്തിൽ പ്രമേഹവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായവർക്ക് ഒരു പ്രമേഹം വന്ന് 10 വർഷം ബുദ്ധിമുട്ടി അനുഭവിച്ചവർക്ക് ചോദിച്ചാൽ മതി, അവരുടെ കിഡ്നി സംബന്ധമായ തകരാറ്, അവർക്ക് കാലിന് വേണ്ടുന്ന തരിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം ഈ ഒരു വണ്ണം ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ്. നമുക്ക് ശരിക്കും സ്വാദ് ഉള്ള ആഹാരം തന്നെ കഴിക്കാനായിട്ട് പറ്റും, പക്ഷെ നമ്മൾ ആദ്യം വണ്ണം കുറച്ച് ഈ പറഞ്ഞ പൊണ്ണത്തടി കൺട്രോൾ ചെയ്ത് നമ്മൾ ശരീരം കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സ്വാദേറിയ ആഹാരങ്ങൾ കഴിക്കാം. നമ്മൾ ഹെൽത്തിനെ ആദ്യമേ നോക്കണം. പ്രിവെൻഷൻ നമ്മൾ ഇന്ത്യൻസ് അധികം കൊടുക്കാത്ത ഒരു ഏരിയ. നമ്മൾ ഒന്നിനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്, അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ പലരും കരുതുന്നത്. അതുകൊണ്ടാണ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. ഇപ്പം രണ്ടാമത്തെ കാര്യവും മനസ്സിലായെന്ന് കരുതുന്നു, വേസ്റ്റ് സർക്കംഫറൻസ്. ഇനി മൂന്നാമത്തത്, വേസ്റ്റ് ബൈ ഹിപ്പ് റേഷ്യോ. ഇത് കുറച്ചും കൂടെ നല്ലവണ്ണം നമ്മുടെ പൊണ്ണത്തടി എത്രമാത്രം ഉണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ വേസ്റ്റ് സർക്കംഫറൻസ് എടുക്കുക, അതുപോലെ ഹിപ്പിൻ്റെ സർക്കംഫറൻസ് എടുക്കുക. നമ്മുടെ ബാക്കിൽ, നമ്മുടെ ആക്ച്വലി ബട്ടക്സിൻ്റെ ഭാഗത്തിൽ ഏറ്റവും മാക്സിമം അളവ് എവിടെയാണോ കിട്ടുന്നത് അവിടെ വെച്ച് അളക്കുക. ആദ്യം വേസ്റ്റിൻ്റെ സർക്കംഫറൻസ് മുകളിൽ എഴുതുക. ഇപ്പം എക്സാമ്പിള്, വേസ്റ്റ് കിട്ടുന്നത് ഒരു 89 സെന്റിമീറ്റർ, അതുപോലെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നത് ഒരു 96 സെന്റിമീറ്റർ. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. അതുപോലെ നോക്കുന്ന സമയത്ത് 0.85 മുകളിൽ സ്ത്രീകളിലും വരാൻ പാടില്ല, 0.95 മുകളിൽ പുരുഷന്മാരിലും ഉണ്ടെങ്കിൽ അതും ഡേഞ്ചറസ് ആണ്. ഈ മൂന്ന് സാധനങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഈ മൂന്ന് സാധനങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പൂർണ്ണമായ ആരോഗ്യവാനാണ് ഇപ്പോൾ, പക്ഷേ നിങ്ങൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. പ്രത്യേകിച്ചും നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന പല നമ്മളെ ഈ ടെക്കീസും അതുപോലെ തന്നെ പല കമ്പ്യൂട്ടറിലിരിക്കുന്നവർ ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്യാം. ഇവർ ഈ ചിപ്സും കൊക്കകോളയും ബർഗറും പിസയൊക്കെ കഴിച്ച് ശരിക്കും ഇത് നോക്കാതെ പോവുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം 30-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഇന്നലെ ഞാൻ കണ്ട് 24 വയസ്സുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കാണ്. 24 വയസ്സ്. പണ്ടൊന്നും 60 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 50 വയസ്സാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് കേട്ട് തുടങ്ങിയത്. 24 വയസ്സുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതുണ്ടെങ്കിൽ ഞാൻ കണ്ട പേഷ്യൻ്റാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഈ ഒരു പ്രത്യേകമാണ്. നമ്മൾ പലതും നമ്മൾ മെഷർ ചെയ്യാതെ പോകണം. നമ്മൾ മെഷർ ചെയ്താൽ നമുക്ക് തന്നെ അറിയാൻ കഴിയും നമ്മൾ ഏത് ദിശയിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഭാവിയിൽ കൊളസ്ട്രോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഭാവിയിൽ ഹൃദ്രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇത് നേരത്തെ തടയണമെങ്കിൽ ഇതിനെ നമ്മൾ റിവേഴ്സ് ചെയ്യണം. ഈ പൊണ്ണത്തടിയെ റിവേഴ്സ് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് ഇനിയുള്ള ആഴ്ചകളിൽ നമ്മൾ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആഹാരത്തിൻ്റെ മെനു ഉൾപ്പെടെ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം ഈ കോവിഡിൻ്റെ തിരക്കൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനാണ് ഇനി ഫോക്കസ് ചെയ്യുന്നത്. ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ബെറ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അസുഖം വരാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പൊണ്ണത്തടിയുമൊക്കെ ചെറുത്ത് പഴയതുപോലെ നമ്മുടെ വയറൊക്കെ ആക്കിയാൽ നമുക്ക് ഏത് ആഹാരവും കഴിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള അസുഖങ്ങളെയും നമുക്ക് നേരത്തെ ചെറുക്കാനായിട്ട് കഴിയും. കാരണം പ്രമേഹം ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ പലതരത്തിലുള്ള മരുന്നുകളോ ഇൻസുലിനോ എടുക്കുന്നതും കാട്ടും പ്രമേഹത്തിന് വരാതെ നോക്കാൻ, നമ്മുടെ ശരീരത്തിന് തടയിടാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് അസുഖം ഉണ്ടാകുമോ എന്ന് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നിങ്ങളും മാക്സിമം ആൾക്കാരെ പഠിപ്പിക്കുക, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ പിന്നെ സുഹൃത്തുക്കൾക്കും ഇത് മെഷർ ചെയ്ത് വെക്കുക. അടുത്ത ആഴ്ചകളിൽ നമ്മൾ ബാക്കിയുള്ള വീഡിയോസ് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് പൊണ്ണത്തടി എങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെ ആഹാരങ്ങൾ ഫോളോ ചെയ്യാം, ഇത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ. ഒരുപാട്